ഒരു സമ്മേളന സമയത്ത് ഈശോ എന്നോട് പറഞ്ഞു, നീ തിരഞ്ഞെടുക്കപ്പെട്ട മുന്തിരിക്കുലയിലെ മധുരമുള്ള ഒരു മുന്തിരിയാണ്. നിന്നിൽ ഒഴുകുന്ന നീരിന്റെ ഒരു ഓഹരി മറ്റുള്ളവർക്കും പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വ്രതവാഗ്ദാന നവീകരണ സമയത്ത് ഈശോനാഥനെ അൾത്താരയുടെ വചനം വായിക്കുന്ന വശത്ത് ഞാൻ കണ്ടു. സ്വർണ ബെൽറ്റുള്ള വെള്ളവസ്ത്രമണിഞ്ഞ് കയ്യിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു വാളും പിടിച്ചിരുന്നു. സിസ്റ്റേഴ്സ് തങ്ങളുടെ വ്രതവാഗ്ദാന നവീകരണം ആരംഭിക്കുന്ന നിമിഷം വരെ ഇത് നീണ്ടുനിന്നു. അപ്പോൾ അവർണനീയമായ ഒരു ഉജ്ജ്വല പ്രകാശം ഞാൻ കണ്ടു. ഈ ഉജ്ജ്വല പ്രകാശത്തിന് മുന്നിൽ തുലാസിന്റെ ആകൃതിയിൽ ഒരു വെളുത്ത മേഘത്തെയും കണ്ടു. അപ്പോൾ ഈശോ വന്ന് ആ വാൾ തുലാസിന്റെ ഒരു വശത്തു വച്ചു. ആ തട്ട് ഭാരത്തോടെ നിലം മുട്ടെ താഴ്ന്നു വന്നു. അപ്പോൾ തന്നെ സിസ്റ്റേഴ്സ് അവരുടെ വ്രതവാഗ്ദാന നവീകരണം പൂർത്തിയാക്കി. അപ്പോൾ മാലാഖമാർ ഓരോ സിസ്റ്ററിൽ നിന്നും എന്തോ എടുത്ത് ധൂപക്കുറ്റിയുടെ ആകൃതിയിലുള്ള ഒരു സ്വർണപാത്രത്തിൽ വയ്ക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. എല്ലാ സിസ്റ്റേഴ്സിൽ നിന്നും അത് ശേഖരിച്ച ശേഷം ആ പൊൻപാത്രം തുലാസിന്റെ മറ്റേ തട്ടിൽ വെച്ചു. ഉടനെ തന്നെ ആ തട്ടു താണുവരികയും വാൾ വച്ചിരുന്ന തട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയം ധൂപക്കുറ്റിയിൽ നിന്ന് ഒരു തീനാളം പുറപ്പെട്ട് ഉജ്ജ്വല പ്രകാശമായി മാറി. അപ്പോൾ ആ ഉജ്ജ്വല പ്രകാശത്തിൽ നിന്ന് ഈ സ്വരം ഞാൻ കേട്ടു. വാൾ അതിന്റെ സ്ഥാനത്ത് വയ്ക്കുക, ബലിയർപ്പണം വളരെ വലുതാണ്. അതിനുശേഷം ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ ദർശിച്ചതെല്ലാം അദൃശ്യമായി. സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ അവർണനീയമായ ആനന്ദത്താൽ എന്റെ ആത്മാവ് നിറഞ്ഞു.